മുസ്ലിം വിരുദ്ധ പരാമർശത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ളയ്ക്കെതിരെ കേസെടുത്തു. മതസ്പർദ്ധ വളർത്തി, വർഗീയ ചേരിതിരിവിനെ ഇടയാക്കി എന്നീ കുറ്റങ്ങൾ ചുമത്തി. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. വി ശിവൻകുട്ടിയുടെ പരാതിയിലാണ് നടപടി. പോലീസ് നടപടിയെക്കുറിച്ച് പ്രതികരിക്കാനില്ല എന്നായിരുന്നു പി എസ് ശ്രീധരൻപിള്ളയുടെ പ്രതികരണം. കേസ് ഗൂഢാലോചനയുടെ ഭാഗമെന്ന് ബി ജെ പി കുറ്റപ്പെടുത്തി. ജീവനെ പണയപ്പെടുത്തി ഒരു രാജ്യം നേടിയ വിജയം നൽകുമ്പം, മൂന്ന് സ്ഥലങ്ങളിൽ അങ്ങനെ ചെയ്ത ശേഷം തിരിച്ചു വരുമ്പം നമ്മുടെ രാഹുൽ ഗാന്ധിയും യെച്ചൂരിയും പിണറായി ഒക്കെ പറയുന്നത് അവിടെ ഇറങ്ങിയിട്ട് മരിച്ചു കിടക്കുന്നവരൊക്കെ ഏത് ജാതിക്കാരാ, ഏത് മതക്കാരാ, ഇസ്ലാം ആകണമെങ്കിൽ ചില അടയാളമൊക്കെ ഉണ്ടല്ലോ, ഈ ഡ്രസ്സൊക്കെ മാറ്റി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ഏപ്രിൽ 13 ആറ്റിങ്ങലിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ പ്രകടന പത്രിക പുറത്തിറക്കവേയുള്ള ശ്രീധരൻപിള്ളയുടെ ഈ പ്രസ്താവനയാണ് വിവാദമായത്. പ്രസ്താവനയ്ക്കെതിരെ യു ഡി എഫ്, എൽ ഡി എഫ് നേതാക്കൾ രംഗത്തെത്തി. ആറ്റിങ്ങലിലെ എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി കൺവീനർ വി ശിവൻകുട്ടി പോലീസിൽ പരാതി നൽകി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. 153, 153A, 153B എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. വ്യത്യസ്ത മതവിഭാഗങ്ങൾ തമ്മിലുള്ള സമാധാനം തകർക്കുന്നതുൾപ്പെടെ രാജ്യദ്രോഹമായി കരുതുന്ന കുറ്റങ്ങളാണ് ശ്രീധരൻപിള്ളയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. എന്നാൽ കേസിനെക്കുറിച്ച് പ്രതികരിക്കാനില്ലെന്ന് പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.